ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം വേറൊന്നുമല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേയിലെ കുറച്ച് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്ന കുറച്ച് സർപ്രൈസസും ഞാൻ എനിക്ക് തന്നെ കൊടുത്ത കുറച്ച് സർപ്രൈസസിനെ പറ്റി പറയാനും കാണിക്കാനും ഒക്കെയാണ് എൻ്റെ ഓഗസ്റ്റ് 17th-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ എൻ്റെ 40th ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സെലിബ്രേറ്റ് ചെയ്തത് സോ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു ഓക്കെ അന്ന് നമ്മളൊരു 10, 20, 30, 40 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു 0 വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ തോന്നും അല്ലേ ഓക്കെ എനിക്ക് അങ്ങനെ കുറച്ച് എന്തെങ്കിലും ആഘോഷിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേയുടെ 2 ദിവസം മുമ്പ് വരെ പക്ഷെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഈ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഞാൻ കുറച്ച് ഒന്നും ചെയ്യേണ്ട വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ എന്താ പറയുന്നത് ജസ്റ്റ് വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഒരു കോഫി അടിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ എൻ്റെ എന്താ പറയണത് എൻ്റെ ഹസ്ബൻഡിന് ഇത്രയും ഒരു സർപ്രൈസ് എനിക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ശരിക്കും ഞാൻ വാ പൊളിച്ചോയ സർപ്രൈസുകളാണ് എനിക്ക് നമ്മുടെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി വച്ചിരുന്നത് കേട്ടോ അപ്പോൾ സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഞാനാണ് സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ക്യാമറ പാത്തൊക്കെ വെക്കും പക്ഷെ നമ്മുടെ ഹസ്ബൻഡിന് സർപ്രൈസ് തന്നതുകൊണ്ട് എനിക്ക് ക്യാമറ വെക്കാനോ ആൾക്ക് ക്യാമറ വെക്കാനോ ഒന്നും പറ്റിയില്ല പക്ഷെ സ്റ്റിൽ അവിടുന്ന് ഇവിടുന്ന് എൻ്റെ ഈ ഒരു കുഞ്ഞൊരു ആഘോഷത്തിൽ പങ്കെടുത്ത കുറച്ച് ആളുകളുടെ കുറച്ച് എന്താണ് മൊബൈലിലെടുത്ത കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്യാം വളരെ വളരെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ബർത്ത്ഡേ രാവിലെ അല്ല ഉച്ചവരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നുള്ളത് പക്ഷെ ഉച്ചയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് വൈകുന്നേരം എന്ന് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ലാസ്റ്റ് 1 ഇയർ എൻ്റെ എന്താണ് ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയണത് എനിക്ക് അത്ര ഒരു നല്ല ഇയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മെജോറിറ്റി ആളുകളുടെയും ലൈഫ് അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെയും ഒരു ലാസ്റ്റ് 1 ഇയർ കുറച്ചൊരു എന്താ പറയണത് എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു ഇയർ ആയിരുന്നു ലാസ്റ്റ് ഒരു 1 ഇയർ എന്ന് പറയണത് ആൻഡ് ഞാൻ പതുക്കെ പതുക്കെ അതിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ എന്താണ് ഓവർകം ചെയ്ത് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ സ്വന്തമായിട്ട് വാങ്ങിച്ച കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് അത് ആദ്യം കാണിക്കാം അതിനുശേഷം നമുക്ക് സർപ്രൈസിലേക്ക് പോവാം ഒന്നാമത്തേത് ഈ ഒരു സാരിയാണ് ഇത് വന്നിട്ട് മിന്ത്രയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഇതൊരു ഇതിന് പറയുന്നത് എന്താണ് ഖാദി സിൽക്കാണ് ഇന്നത്തെ പ്രത്യേകിച്ചൊന്നുമില്ല ഖാദി സിൽക്കിൻ്റെ ഒരു ഓഫ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇതിൻ്റെ മുന്താണിയിൽ കുറച്ചിതാ ഇങ്ങനത്തെ ഒരു ടാസൽസ് ഉണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല 440 രൂപയാണ് ഈ സാരിക്ക് കേട്ടോ മിന്ത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയത് എനിക്ക് ആകെ എനിക്ക് ഇത് വാങ്ങിക്കാനുള്ള ഒരു കാര്യം ഈ ഒരു പ്രിന്റ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് കണ്ടോ അടുത്തത് ഞാനൊരു ചിക്കൻ കറി കുർത്തയാണ് വാങ്ങിച്ചത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ കളർ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് നമുക്കറിയാം ചിക്കൻ കറി ഒറിജിനൽ ചിക്കൻ കറിക്കൊക്കെ നല്ല കോസ്റ്റ്ലിയാണെന്നുള്ളത് ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് ദ ചിക്കൻ കറി ഒഫീഷ്യൽ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത് 2400 രൂപ എന്തോ ആയി ഈ ഒരു ടോപ്പിന് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ കളറാണ് ഉണ്ടോ ഇത് നല്ല എൻ്റെ സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് കേട്ടോ പേർപ്പിൾ ഇതിൽ കണ്ടോ ഇതാ ഇങ്ങനത്തെ കുറച്ച് ഗോൾഡൻ വർക്കൊക്കെ ഉണ്ട് ഓക്കെ ഇതൊരു സ്ട്രെയിറ്റ് കട്ടാണ് സൈഡിൽ ഇതാ ഇങ്ങനത്തെ ഈ ഒരു വർക്കും ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു പെറ്റിക്കോട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ സോ ഇതാണ് ഞാൻ അടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത ചിക്കൻ കറി അത് വാങ്ങിക്കും അതുപോലെ തന്നെ ഉണ്ട് ഇത് ഈവൻ ദോ ഇതൊരു ഹാൻഡ് വർക്കാണ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും നല്ലൊരു മെറ്റീരിയലും നല്ലൊരു രസമുണ്ട് ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമതായിട്ട് എനിക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്ത സംഭവം പിന്നെ മൂന്നാമതായിട്ട് ഞാൻ വാങ്ങിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മഞ്ഞില്ലാതെ എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാ ഇതാണ് ഈ ഒരു ബാഗാണ് കേട്ടോ ഇത് ഞാൻ അജിയോ എന്നാണ് വാങ്ങിച്ചത് കണ്ട നല്ല ഭംഗിയില്ല ഇതിൻ്റെ ഇത് ജൂട്ടാണ് എന്നാണ് എനിക്ക് ജൂട്ടല്ല ആക്ച്വലി പറഞ്ഞത് ഒരു പേപ്പർ ബാഗാണ് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് എന്താ ഇമാതിരി ഒരു ഇതും ഈ ഒരു പിടിക്കാനുള്ള ഒരു ഇതുണ്ട് പിന്നെ ഒരു ലോങ് ഇതുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട് കാണിക്കാം രണ്ട് കമ്പാർട്ട്മെൻറ്റും ഉണ്ട് ഉണ്ടോ ഓക്കെ നല്ല ഭംഗിയുണ്ട് നമുക്കിങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ബാഗാണിത് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് പിന്നെ ഞാൻ വാങ്ങിച്ചത് രണ്ടാമത്തത് വീണ്ടും ഒരു കുഞ്ഞു ബാഗാണ് ഇതും അജിയോ എന്നാണ് ഞാൻ വാങ്ങിച്ചത് അത് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു പിക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഫോട്ടോഗ്രാഫർ വന്നിട്ട് എടുത്താണ് ഇത് കണ്ടോ ഈ ഒരു കുഞ്ഞു ബാഗ് എന്ത് ഭംഗിയാ നോക്കുക കാണാൻ വേണ്ടിയിട്ട് കണ്ടാ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാനത് കൊണ്ടുപോയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൻ്റെ ഒരു ഗോഗിൾസും സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ ഇതൊരു കുഞ്ഞ് ഇത് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം ഇതോടെ അറ്റാച്ചഡ് ആണ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ഉണ്ടോ
ഇതിനെന്തോ എനിക്ക് തോന്നുന്നു 400 രൂപ എന്തോ ആണ് ഈ ഒരു കുട്ടി ബാഗിന് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ബാഗ് ഈ രണ്ട് ബാഗ് എന്തെങ്കിലും കൂടി എനിക്ക് തോന്നുന്നു രണ്ടും കൂടി ഒരു 1000 രൂപീസിൻ്റെ അടുത്തായി പക്ഷേ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു ബാഗാണ് അത് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചത് എന്താണ് യെസ് അയ്യോ ജാനു എൻ്റെ വാച്ചിൻ്റെ ബോക്സ് എടുത്തു തന്നെ ബാഗ് ഇനി ഞാൻ എനിക്ക് സ്വന്തമായി ഗിഫ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു കാസിയോൻ്റെ ഈ ഒരു വിൻറ്റേജ് സീരീസ് ആണ് കണ്ടോ ഈ ഒരു വാച്ച് അന്വേഷിച്ച് ഞാൻ കുറേ നാളായിട്ട് നടക്കുമായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടി കേട്ടോ ഇതിൻ്റെ ഒരു റോസ് ഗോൾഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് അതൊക്കെ എനിക്ക് നോക്കി പക്ഷെ ഫൈനലി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് ഈ ഒരു വാച്ച് ഉണ്ടോ ഈ ഒരു വിൻറ്റേജ് സീരീസ് ഈ ഒരു വാച്ച് കുറേ നാളായിട്ട് ഞാൻ നോക്കി എടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിൽ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഒരു വർക്കൊക്കെ ഉണ്ട് കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ 1100 എന്തോ ആണ് ഈ ഒരു വാച്ചിന് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വിൻറ്റേജ് സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒരു കളറും ഇങ്ങനത്തെ ഒരു ഇതും ഞാൻ നോക്കി 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 നടന്നു ഫൈനലി പെട്ടെന്ന് അത് സ്റ്റോക്കിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അടുത്തത് ഞാൻ എനിക്ക് സ്വന്തമായി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി കളർ ചെയ്തു ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോണ്ടാണ് അതിൻ്റെ കളർ പതുക്കെ പതുക്കെ റെഡിയായി വരേയുള്ളൂ കേട്ടോ ഇതാണ് കളർ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതിന് 5900 ആയി കേട്ടോ ഫുൾ ഹെയർ ചെയ്തായിരുന്നു ഞാൻ സ്ട്രേക്സ് ബ്ലോണ്ടാണ് ചെയ്തത് ലോറിയലിൻ്റെ ബ്ലോണ്ടാണ് കേട്ടോ ചെയ്തത് പിന്നെന്താണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് ചേച്ചി ഹെയർ കളർ ചെയ്താൽ മുടി നരയ്ക്കുമോ എന്നുള്ളത് ഞാനിപ്പോൾ കുറേ നാളുകളായിരിക്കും ഒരു 2-3 വർഷമായി ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഹെയർ ഇതുവരെ നരച്ചിട്ടില്ല കേട്ടോ ഈ ഹെയർ കളറിങ് നരയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എൻ്റെ അടുത്ത് ആരെന്നോട് ചോദിച്ചു ചേച്ചിയുടെ മുടി നരയ്ക്കുന്നുണ്ടോ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് എൻ്റെ മുടി ഇതുവരെ നരച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുടി എനിക്ക് തോന്നണോ ഒരു 70 വയസ്സായപ്പോഴെന്തുവാണ് നരച്ചു തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് എനിക്ക് നരക്കില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായി ഞാൻ വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ഇനി നമ്മുടെ സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ഗസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ എനിക്കറിയാമെന്ന് ഞാൻ എൻ്റെ ഒരു എന്താ പറയുന്നത് മുകേഷും അർച്ചനയും ആ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമെന്നു പക്ഷേ ഞാൻ ഞെട്ടിപ്പോയത് നമ്മൾ ശരണ്യ വന്നപ്പോഴാണ് ശരണ്യ നന്ദകുമാർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ വരുമെന്ന് അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയണത് ജാനു എന്നോട് പറഞ്ഞത് ഞാൻ കുറച്ചുപേരൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആരൊക്കെ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അതൊരു ഒരു എന്താ പറയണത് അടിപൊളി സർപ്രൈസ് ആയിരുന്നു ഞാൻ ഇങ്ങനെ കാർ ഞങ്ങൾ ഫ്രണ്ടിൽ ഞാനും മുകേഷും അർച്ചനും എല്ലാം ഫ്രണ്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ ഇങ്ങനെ വന്നു അപ്പോൾ ഇറങ്ങുകയാണ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിളിച്ചത് ആരാണ് ഈ കാർ അപ്പോൾ അവളുടെ ഞാൻ വിളിച്ചത് ഇത് ഏത് കാർ കണ്ട് പരിചയമില്ലല്ലോ എന്ന് നോക്കുമ്പോഴാണ് ശരണ്യ ഇറങ്ങുന്നത് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ അവൾ അങ്ങനെ വിജയ് അങ്ങനത്തെ ഒരു എന്താ പറയണത് ശരിക്കും ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഇതിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അതൊരു ഒരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അപ്പോൾ വിജയ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് എന്താണ് ശരണ്യേയും പിന്നെ ഉണ്ണീനെയും ഐശ്വര്യനെയും വിളിച്ചായിരുന്നു എന്ന് പക്ഷേ ഉണ്ണിക്ക് കല്യാണ തിരക്കായതുകൊണ്ട് ആൾക്ക് തിരിച്ചൊന്നും വിളിക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് ഉണ്ണി വിളിച്ചത് ഐശ്വര്യ ചേട്ടനെ വിളിച്ചു പറഞ്ഞു വിജയനെ വിളിച്ചു പറഞ്ഞു അറിയാലോ ഐശ്വര്യ ക്യാരിങ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലഷ് ഡാഷ് അപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ വീഡിയോ കോളിൽ നല്ല ഒരു അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു കിരണും ഐശ്വര്യയും ഞാനും ശരണ്യ എല്ലാവരും കൂടി സംസാരിച്ചു സോ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയില്ല അങ്ങനെ വിജയ് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് അത്രയും തോട്ട്ഫുള്ളി അങ്ങനെ ചെയ്യുന്നു അല്ലേ കട്ടെടുത്ത സാധനം വേറൊരാൾ കട്ടെടുത്ത് ഇങ്ങോട്ട് വെട്ട് ചേച്ചി ചേച്ചി വെട്ടട്ടെ ഫുൾ സ്മോക്ക് God bless you dear may your energy be happy birthday to you
ചേച്ചി ആദ്യം എടുത്ത് ചേട്ടനോട് എന്റെ ബർത്ത്ഡേ എനിക്കല്ലാതെ അല്ല വെട്ടിയാളെ എടുത്തില്ല എടുത്ത് ശിവക്കുഞ്ഞ് ദൂരെ ഇരിക്കല്ലേ ഇതൊന്നും തിന്നാൻ പാടില്ല എനിക്ക് വേണ്ട ഒരു വായിൽ കൊണ്ട് വെച്ചത് ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വന്ന് വെച്ചല്ലോ എനിക്ക് അങ്ങ് വരാന്ന് വൈകി എനിക്കിത് അടുത്ത പ്രാവശ്യം വെയിറ്റ് കുറച്ച് പൊളിയായിട്ട് സെറ്റ് പിന്നെ എനിക്ക് വന്ന അടുത്ത സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്റെ ഒരു ഫോൺ അത് ഫോൺ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു 4 ഇയേഴ്സ് ആയി എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോൺ റിയൽമി അത് പൊട്ടി കഴിഞ്ഞ വർഷം നിലത്ത് വീണ് പൊട്ടിയായിരുന്നു അതിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് മാറ്റാതെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു അതിപ്പോ മാറ്റണ്ട മാറ്റണ്ട 1 ഇയർ കൂടി യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ വിജയ് എന്റെ അടുത്ത് പറഞ്ഞു പുതിയ ഫോൺ മേടിക്കുക പുതിയ ഫോൺ മേടിക്കുക പുതിയ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ജാൻവിന് ഒരു ഐഫോൺ മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലാത്തോട് പറഞ്ഞു എനിക്കറിയില്ല ഷെയർ ചെയ്തോ എനിക്കറിയില്ല ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു iPhone 11 Pro വാങ്ങിച്ചു കൊടുത്തായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നീ വാങ്ങിക്കും ഞാൻ വിളിച്ചു വേണ്ട ഞാൻ അങ്ങനെ വാങ്ങിച്ചില്ലായിരുന്നു പക്ഷെ അവസാനം ഫൈനലി എനിക്ക് ഗിഫ്റ്റ് ആളിങ്ങനെ ഗിഫ്റ്റ് തന്ന ഈ ഒരു ഇതിലുണ്ട് ഞാൻ എന്റെ മനസ്സിലേ ഇല്ല അങ്ങനെ ജാനു എനിക്ക് ഫോൺ മേടിക്കും എന്നുള്ള ഒരു സംഭവം എന്റെ മനസ്സിലേ ഇല്ല അങ്ങനെ Note 2 അതായത് 1+ Note 2 പുതിയ ലോഞ്ച് ആയിരുന്നല്ലോ അല്ല ഈ മാസം ആദ്യം ഇറങ്ങിയതായിരുന്നു അപ്പൊ അത് എനിക്ക് വാങ്ങിച്ചു തന്നു അതും ഞാൻ ഒട്ടും വിചാരിക്കാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു ആ ഒരു സംഭവം എന്താ പറയുന്നത് ശരിക്കും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടുണ്ടല്ലോ ശരിക്കും ഈ ബ്ലൂ മൈ മൈൻഡ് അത്രയും എന്താ പറയണത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത 1-2 കാര്യങ്ങളാണ് എൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ ഹസ്ബൻഡ് എനിക്ക് തന്നത് ഞാൻ ശരിക്കും ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് ഹു അവർ ഇറ്റ് ഇസ് അവർ സൂപ്പർ പവർ ആരാണെന്നുണ്ടെങ്കിലും ഐ എം താങ്ക്ഫുൾ ടു എന്താണ് എല്ലാ ഹോൾ യൂണിവേഴ്സെന്നോ ഗോഡ് എന്നോ അല്ലെങ്കിൽ എല്ലാവരും താങ്ക്ഫുൾ ആണ് അത്രയും നല്ലൊരു ഡേ എനിക്ക് തന്നു ശരിക്കും ഒരു ഒരിക്കലും മറക്കാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയി പോയി കേട്ടോ അന്നത്തെ വേണ്ടെങ്കിൽ അവൻ മറച്ചു വയ്ക്ക നിങ്ങക്ക് രണ്ടുപേർക്ക് നല്ല ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എന്തായിട്ടൊക്കെ സമയം കിട്ടിയില്ല നെക്സ്റ്റ് എനിക്ക് വളരെയധികം എന്താ പറയണത് ഒരു എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന വേറൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് ഈ ഒരു പിക്കാണ് നമ്മുടെ ഇതുണ്ടോ ഈ ഒരു ഇത് എന്താ പറയുന്നത് എനിക്കറിയില്ല പോർട്രേറ്റോ കാരിക്കേച്ചറോ എന്താന്ന് എനിക്കറിയില്ല നമ്മുടെ അച്ഛന് എനിക്ക് തന്നതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അടിപൊളി സംഭവം കണ്ടോ ഞാനും ജാനും കൂടിയുള്ളൂ ഈ ഒരു ഗിഫ്റ്റ്
അർച്ചന ശരിക്കും പാടും എന്നുള്ളത് നിങ്ങളുടെ മെജോറിറ്റി ആളുകൾക്കും അറിയാൻ പറ്റും. കണ്ടിട്ട് ബ്ലോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ. പക്ഷെ അർച്ചന വരയ്ക്കും എന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. അർച്ചനയുടെ പേജ് ഞാൻ താഴെ കൊടുക്കാം. അടിപൊളിയായിട്ട് ആൾ വരയ്ക്കും. അർച്ചന ഒരു മണ്ടിയിലാളുടെ കേട്ടോ. പാടും വരയ്ക്കും. വരയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ വരയാണ്. ആള് പഠിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ സ്വന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, അർച്ചന യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് കേട്ടോ. ആള് ഡോക്ടറാണ്. പിന്നെ എന്താണ്, ഇപ്പൊ പ്ലാന്റ് നഴ്സറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അർച്ചന. സോ അപ്പൊ അർച്ചനയുടെ ഈ ഒരു പിക്കും അടിപൊളി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞ പോലെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പൊ ഇത് എനിക്ക് സമ്മാനിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. മിസ്റ്റർ ഹസ്ബൻഡ്, താങ്ക് യു ബേബി. അർച്ചന, ശരണ്യ, പിന്നെ ഷിനാസ്, അർച്ചന്റെ ഹസ്ബൻഡ് എന്നിത് എല്ലാവരും വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നന്ദി നന്ദി, നമസ്കാരം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്തായിരുന്നു, കമൻറ്റ് ചെയ്തായിരുന്നു. മാക്സിമം ആളുകൾക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റഗ്രാം എൻ്റെ ഇതാണ് കേട്ടോ ഹാൻഡ് പേ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റെഗുലറായിട്ട് സ്റ്റോറി ഇടുന്നതുകൊണ്ട് കുറേ പേർക്ക് അറിയാം എന്തൊക്കെയാണ് ഗിഫ്റ്റൊക്കെ കിട്ടി എന്നുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.